ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. കടലിലെ കുറേ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ട്രെയിനർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ റെഡിയായത് ബിനോണിനാണ്. ബിനോണിന് അങ്ങനെ ഒരു വാട്ടർ പ്രൂഫ് കണ്ണടയൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ബിനോണിനെ കൊണ്ടുപോകുന്ന ട്രെയിനർ അവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ കൂടെ ഓരോരുത്തരുടെയും കൂടെ ഓരോ ട്രെയിനർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് നീന്തൽ അറിയണമെന്നോ അങ്ങനൊന്നും ഇല്ല സ്ക്യൂബയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇതൊന്നും അറിയാതാണ് ഞങ്ങൾ പോയി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വന്നത്. അങ്ങനെ നമ്മൾ വെളിയിൽ വെള്ളത്തിനകത്തോട്ട് ബിനോട്ട് ഇറങ്ങി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട്. ലൈഫ് ജാക്കറ്റിനകത്ത് വിത്ത് ഓക്സിജൻ സിലിണ്ടർ കണക്റ്റഡ് ആണ്. ആ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബ് നമ്മുടെ വായിൽ ഇങ്ങനെ കടിച്ചു പിടിക്കാൻ വേണ്ടി തരും. പിന്നെ ഒരു കാരണവശാലും വാ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ ട്രെയിനർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരേ സമയത്ത് ഞാനും ബിനോണിനും കുഞ്ഞുങ്ങളും എല്ലാവരും റെഡിയായി സ്ക്യൂബയ്ക്ക് പോകാൻ വേണ്ടി. ഇനി നമുക്ക് കടലിനടിയിൽ പോയിട്ട് കടലിനടിയിലെ കുറേ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ കടലിനടിയിലെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇനി നമ്മുടെ അത്ഭുതകരമായ കുറേ കാഴ്ചകൾ കാണാൻ കിടക്കുന്നത്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ പോകുന്ന കുറേ കോറൽസ് ഉള്ള സ്ഥലത്തോട്ടാണ്. അങ്ങനെയാണ് നമ്മൾക്ക് സ്ക്യൂബ ചെയ്യുമ്പോഴത്തേക്ക് കുറേ മീനുകളെ നമുക്ക് കാണാനായിട്ടും കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കിടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ പല കളറുള്ള മീനുകളും പല വലിപ്പത്തിലുള്ള മീനുകളെല്ലാം നമ്മുടെ ചുറ്റും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഏതോ ഒരു ലോകത്തൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര ഒരു ഫീല് തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള ഒരു ഫീല് വരത്തില്ല. ഇത്രയും ഭംഗിയൊക്കെ കടലിൻ്റെ അടിയിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്തു. അവരായിരുന്നു ഭയങ്കരമായിട്ട് ഹാപ്പി ആയത്. ഈ സന്ദർഭം അവർ മാക്സിമം എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. അവർക്ക് പിന്നെ ലൈഫ് ജാക്കറ്റ് ഒന്നും കൊടുത്തില്ല. ട്രെയിനർ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ നമുക്ക് എന്താ ഒരുപാട് വലിയ മീനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ പോയേക്കുന്ന 6 ഫീറ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം പോകുന്നവർക്ക് 6 ഫീറ്റേ പറയത്തുള്ളൂ. ഇതെന്ന് പറയുന്ന ബോട്ടിലെ ഏതോ ഒരു അവശിഷ്ടമാണെന്ന് തോന്നുന്നു. പണ്ട് എപ്പോഴോ വീണ് കിടന്നാന്ന് തോന്നുന്നു. തുരുമ്പൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ അധികം അതിൻ്റെ അടുത്തോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഇടയിലെല്ലാം കോറൽസ് ഉള്ളതുകൊണ്ട് ഒരുപാട് മീനുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരേ സമയത്തൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിക്കുന്നത് നമ്മളോട്. ഇങ്ങനെ ട്രെയിനർ ഒരു നമ്മുടെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരുണ്ട്. അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ. അങ്ങനെ ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവർ നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ എന്താ കുറേ കോറൽസ് ഉള്ളിടത്താണ് നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി അവർ ഇറക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ 6 ഫീറ്റ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ 12 ഫീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിപ്പോൾ സെക്കൻഡ് ടൈം ചെയ്യുന്നവർക്കായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് സ്ക്യൂബയ്ക്ക് ചെയ്യാനായിട്ട് ഇവിടെ റേറ്റ് എങ്ങാണ്ട് 3000 ആയിരുന്നു പെർ ഹെഡ് വന്നത്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഏജൻസി വഴി വന്ന് നമ്മൾ ചില ഏജൻസിക്കാർ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴേ ആ സ്ക്യൂബയുടെ ക്യാഷും കൂടെ മേടിക്കും. പക്ഷേ ഇവർ നമുക്ക് സ്ക്യൂബയുടെ ക്യാഷ് ഇവിടെ വന്നിട്ടായിരുന്നു നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരും ഒന്നും സ്ക്യൂബ ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കടലിനടിയിൽ ഉണ്ടോ കുറേ സുന്ദരന്മാരും സുന്ദരിമാരെയൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടോ ആ പർപ്പിളും യെല്ലോയും കളറിലെ മീനെ കണ്ടോ? അതിനെ ഈ വീഡിയോയിലൊന്നും കാണുന്നില്ലെന്നല്ല കേട്ടോ, നേരിട്ട് കാണുന്നില്ല. അടിപൊളി അഡാർ ഐറ്റം തന്നെയാണത്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. വേറെ നല്ല അടിപൊളി കുറേ മീനുകളുണ്ട്. നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അവന്മാരെ ഒന്ന് കാണണം. ഒരു സൂപ്പർ ഭംഗി തന്നെയാണിത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് കരയിലോട്ട് പോകാനായിട്ടുള്ള മനസ്സൊന്നും നമുക്ക് വരത്തില്ല. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഈ വരുന്നവനെ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. നല്ല അടിപൊളി ഒരു ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടി. ഈ വീഡിയോയിൽ കാണുന്നതോടൊന്നും അല്ല കേട്ടോ, നേരിട്ട് കാണാനായിട്ട് എന്തോ രസം വന്നാലും നമുക്കതിനെങ്ങനെ തൊടാനും പിടിക്കാനൊക്കെ തോന്നും. പക്ഷേ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു നിർഭാഗ്യവശാൽ കണ്ടിട്ട് പോരാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയും നല്ല രസമാണ് അതിനെ കാണാനായിട്ട്. എന്നാണ്ടോ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും. കാരണം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുമ്പം നമ്മൾ ഒരു കാരണവശാലും കാലിട്ട് അടിക്കരുത്, അതുപോലെ തന്നെ മീനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ യാതൊരു ഇതും കാണിക്കരുത്. നമ്മൾ വെറുതെ ഇങ്ങനെ കിടന്നിങ്ങനെ പോയാൽ മാത്രം മതി. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള മീനുകളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ.
ഇതാണ് ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര കളറുള്ള കുറേ കോറൽസ്, സീ ക്ലാമ്പ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് ഇതൊരു വല്ലാത്തൊരു ഭംഗി, അത് നമുക്ക് ഒരിക്കലും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത, അത് തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് കുറേ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കളറിലുള്ള മീനുകളാണ് ഈ കറങ്ങി നടക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ കണ്ട മീനുകളെല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഒരു സൈഡിലാണ്. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു, എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഒരു ഭംഗി തന്നെയാണിത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ നമ്മുടെ സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സംഭവമായിരിക്കണം സ്ക്യൂബ എന്ന് പറഞ്ഞ്. ഒരു ടെൻഷനും വേണ്ട, നമ്മളെ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളും. നമുക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്ന ഈ സ്ക്യൂബയുടെ ഈ ടീം തന്നെയാണ്. പിന്നെ നമ്മളുള്ള ട്രെയിനർ, നല്ല അടിപൊളി ട്രെയിനേഴ്സ് തന്നെയാണത്. നല്ല രീതി കംഫർട്ടബിളായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മളോട് തൊടാനൊക്കെ അവർ പെർമിഷൻ തരും. തൊടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ പറയും നമ്മളോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കി തൊടാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ അങ്ങനെ പറയും. നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ തൊടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിച്ച് പൊളിച്ചായിട്ട് ഞങ്ങളങ്ങനെ ഒരു 30 മിനിറ്റാണ് നമുക്ക് സ്ക്യൂബയ്ക്ക് പോകുന്നത്. എങ്ങനെ പോയി എങ്ങനെ തീർന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. തിരിച്ച് കരയിലോട്ട് വരാനുള്ള മനസ്സൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ ഈ കടലിനടിയിലാണെന്നോ എന്നുള്ള കാര്യം വരെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. സ്ക്യൂബയ്ക്ക് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ക്യൂബയുടെ ഒരു വലിയൊരു പ്രത്യേകത, നമ്മൾ ഒരു തവണ സ്ക്യൂബ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഇറങ്ങുവാണെങ്കിൽ ഈ ഒരു കാഴ്ചയായിരിക്കത്തില്ല കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് കടലിനടിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാഴ്ച കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരേ കാഴ്ചകളൊക്കെ ആയിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഒന്നിച്ചിറങ്ങുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടുതൽ ഞാനും പിന്നോണ്ടുമായിരുന്നു ഇങ്ങനെ അടുത്തിങ്ങനെ അവർ ഞങ്ങളെ രണ്ടുപേരും കൂടെ ട്രെയിനർ എപ്പോഴും ഇങ്ങനെ അടുത്തിങ്ങനെ കൊണ്ടുവരുമായിരുന്നേ. പിന്നെ പിള്ളേരെ രണ്ടുപേരെയായിരിക്കും കൂടുതലും അടുത്തോട്ട് അവരെ കൊണ്ടുവരികയും കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവരെടുത്തു തരികയും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഭയങ്കര അതിശയം, ഞാൻ കുഞ്ഞു പിള്ളേർ അവർക്കാണ് ഒട്ടും പേടിയില്ലാതിരുന്നതും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സന്ദർഭം തന്നെയായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെയാണിത്. കുറേ ഫോട്ടോയൊക്കെ അവർ നമുക്ക് എടുത്തു തരും. ഇതിനൊന്നും നമുക്ക് സ്പെഷ്യലായിട്ട് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, എല്ലാം അവർ ചെയ്തിരുന്ന ആ ഒരു പൈസയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണിത്. അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഈ വീഡിയോയിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അത്രയൊന്നും അറിയത്തില്ല ഇതിൻ്റെ ഭംഗിയൊക്കെ എന്തുമാത്രമാണെന്ന്. അതൊക്കെ ഒന്ന് പോകുക, ഇത് കാണുന്ന എല്ലാവരും ഒരു തവണ ലക്ഷദ്വീപിൽ പോവുക. നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം കിടക്കുമ്പോഴാണോ നമ്മളിങ്ങനെ പോകാതിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഇവന്മാരെ കണ്ടോ, ഇതെന്ന് പറയുന്ന ആ ഒരു വൈറ്റും യെല്ലോയും കൂടെ ഉള്ള മീനെന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുവാണ്. ഭയങ്കര രസമാണ് അതിങ്ങനെ കാണാനായിട്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെയാണ് കേട്ടോ. ഇവന്മാരുടെ ഒരു എന്താ പറയുക, സാമ്രാജ്യം എന്ന് പറയത്തില്ലേ, അതാണ് ആ ഒരു സ്ഥലം. അങ്ങനെ നമ്മുടെ സ്ക്യൂബയുടെ ടൈമൊക്കെ കഴിഞ്ഞു. 30 മിനിറ്റ് പോയതേ അറിഞ്ഞില്ല. തിരിച്ച് നമ്മുടെ സ്ക്യൂബയുടെ ടീം നമ്മളെ കരയിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ സ്ക്യൂബ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുകയാണ് ചെയ്തത്. വീണ്ടും പോകാൻ പറ്റി നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് ബോട്ടിൽ തന്നെ കയറി. നല്ല തണുപ്പായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ, കാരണം അത്രയും ഡീപ്പിൽ പോയതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുറേ നേരം അത്രയും നേരം വെള്ളത്തിലൊക്കെ ഇരുന്നതായതുകൊണ്ട് അവർക്ക് നല്ല തണുപ്പായിരുന്നു. പെട്ടെന്ന് അവരുടെ തലയൊക്കെ തോർത്തി ഞങ്ങൾ ഇരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ, ഒക്കെ നല്ല വെയിലായിരുന്നു, വെയിലും കാറ്റൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഒരു ദ്വീപിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയാകുവാണ്. ആ ദ്വീപിൽ പോയിട്ട് അവിടെ എന്ന് പറയുമ്പോൾ അധികം നമുക്ക് കാഴ്ചകളൊന്നും ഇല്ല. പക്ഷെ ആ ദ്വീപിലോട്ട് പോകാൻ വരയ്ക്കും നമ്മളൊരു ആമയെ കണ്ടു കേട്ടോ. ദൈവമേ എന്തൊരു സ്പീഡാണെന്നറിയോ, നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ ഞങ്ങൾ നടന്നു. ഈ ഒരെണ്ണത്തിനെ മാത്രമല്ല ഒരുപാട് ആമകളെ കണ്ടു കേട്ടോ. പക്ഷെ ഒരാൾ പോലും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് തന്നില്ല. ഭയങ്കര സ്പീഡിൽ തന്നെ പോയി. പണ്ട് കരയിൽ നമ്മുടെ എന്തുവാ ആമയും മുയലും കൂടെ ഓടിയ കഥയുണ്ടല്ലോ, അതിനകത്തും അവൻ ജയിച്ചു ഇതിനകത്തും ജയിച്ചുള്ള അവസ്ഥയിലാണ്. നമുക്കൊരു ഫോട്ടോ പോലും തന്നില്ലെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ദ്വീപിലൊക്കെ എത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുഞ്ഞുങ്ങൾക്കായിരുന്നു. കാര്യം അവർക്ക് ഫേവറേറ്റ് ഒരു സംഭവം കിട്ടി, ഈ കൈ പിടിച്ചിരിക്കുന്നത്. ആ ഒരു ഷെല്ലിനകത്ത് ചെറിയ ഒരു ക്രാബ്, ഒരു ഞണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത്രയും വലിപ്പമേ ഉള്ളൂ, അതിനെക്കാട്ടും വലിയ വലുപ്പത്തിലും ഇല്ല. ഇതിങ്ങനെ നടക്കുന്ന കാണാൻ നല്ല രസമാണ്. അവിടെ ആ നിലത്ത് ഫുള്ള് അതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് നടക്കുമായിരുന്നു അവളുമാർ. കൂടുതലും അതായിരുന്നു അതിനകത്ത്, ആ മണ്ണിൻ്റെ അവിടെ എല്ലാം അതൊക്കെയായിരുന്നു ഫുള്ള് കിടന്നിരുന്നത്. അപ്പോൾ ചെറിയൊരു എന്താ പറയണ്ടിയേ
ഒരു സീനറിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അവിടെ ഒരു ചില്ല് ഒരു മരത്തിൻ്റെ ഒരു ചില്ല് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഈവനിങ് ആയി. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനിയും ചെയ്യാനുള്ളത് കയാക്കിങ്ങാണ്. കയാക്കിങ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ലക്ഷദ്വീപിൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ്. ഇന്നത്തെ വീഡിയോ അല്ല, ലക്ഷദ്വീപിൻ്റെ വീഡിയോ അവസാനിക്കുവാണ്. 4 ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു ലക്ഷദ്വീപിൽ. അപ്പോൾ ഇതാണ് കയാക്കിങ്. കയാക്കിങ് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം വെള്ളത്തിലിങ്ങനെ ഞാൻ തുഴഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അപ്പം ആദ്യം പോയത് ബിനോണ്ടും പൊന്നും കൂടാണ് പോയത്. പിന്നെ പോയത് ഞങ്ങൾ പിന്നാണ് പോയത്, ഞാനും ബിനോണ്ടും കൂടെ. അതൊന്നും വീഡിയോ എടുക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റിയില്ല. കാരണം അവർ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരങ്ങ് ടയേർഡായി. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് കാരണം നല്ല രീതിയിൽ ഇരുട്ടിയായിരുന്നു. കാരണം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ കയാക്കിനൊക്കെ ചെയ്തു ഞങ്ങൾ തിരിച്ച് വന്നു. നല്ല എൻജോയ് ചെയ്ത് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ട്രിപ്പും. ഞങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസീവ് ആയത് ഞങ്ങൾ 4 പേരുടെ പോയപ്പോഴത്തേക്ക് 1 ലാക്ക് നിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞിട്ട് യാതൊരു ചിലവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സ്ക്യൂബയ്ക്ക് മാത്രം 3000 രൂപ വെച്ച് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. വേറെ ഒരു ചിലവും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളെ അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.